എൻ്റെ കൈകൾ കാണുക, എൻ്റെ കൈ നീട്ടി എൻ്റെ പാർശ്വത്തിൽ വയ്ക്കുക. അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക. തോമസ് പറഞ്ഞു, എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ. യേശു അവനോട് പറഞ്ഞു, എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു, കാണാതെ തന്നെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. ആഴ്ചയുടെ ഒന്നാം ദിവസം കൂട്ടുകാരെല്ലാവരും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ തോമസ് ലീഹ അവരുടെ കൂടെ ഉണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത്. അന്ന് തമ്പുരാൻ കർത്താവ് അവരുടെ ഇടയിൽ വന്നു. ഒരുപാട് പേടിച്ചിരുന്ന നേരത്താണ് സമാധാനം പറഞ്ഞുകൊണ്ട് കർത്താവ്. സമാധാനമില്ലാത്ത നേരത്ത് ഒരിക്കലും ഒറ്റപ്പെട്ടു പോകരുത്. ഒറ്റപ്പെട്ടു പോയാൽ നിരാശയിൽ പെട്ടുപോകും. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ ചെറുപ്പക്കാർക്കെല്ലാം ഒരുപാട് സങ്കടപ്പെടുത്തിക്കൊണ്ടൊരു സിനിമാ താരം ആത്മഹത്യ ചെയ്തു ഒറ്റപ്പെട്ടു പോയതിന്റെ വിഷമത്തിലാണ്. പ്രിയമുള്ളവരെ, ഒറ്റപ്പെട്ടു പോയാൽ നിരാശ സംഭവിക്കും. നിരാശ എന്നത് ദൈവീകമല്ല. തോമസ് ലീഹ ഒറ്റപ്പെട്ടു പോയതല്ല, എന്തോ ആവശ്യത്തിന് വേണ്ടി പോയതായിരിക്കും. പക്ഷേ പിന്നീട് അദ്ദേഹത്തിന് 8 ദിവസങ്ങളിൽ നിരാശയായിരുന്നു. തമ്പുരാനെ കാണുവാൻ പറ്റിയില്ലല്ലോ. പിന്നീട് അങ്ങോട്ട് ഒരു പക്ഷേ ആ 8 ദിവസവും എങ്ങും പോകാതെ ഈ തോമസ് ലീഹ പുണ്യവാളൻ കൂട്ടുകാരുടെ കൂടെ തന്നെ ആയിരിക്കണം. കാരണം എപ്പോൾ തമ്പുരാൻ വന്നാലും എനിക്ക് അവനെ കാണണം. 8-ാം ദിവസം വീണ്ടും ശിഷ്യന്മാരെല്ലാം ഒരുമിച്ച് കൂടിയപ്പോ കർത്താവ് വന്നു. തോമസ് ലീഹയ്ക്ക് വലിയ വിശ്വാസം പ്രഖ്യാപിക്കുവാനുള്ള അവസരം കർത്താവ് കൊടുത്തു. എന്റെ കർത്താവേ, എന്റെ ദൈവമേ. പ്രിയമുള്ളവരെ, ഇന്ന് ഈ ദുഃഖോരോ തിരുനാളിൽ നമ്മുടെ പിതാവായ മാർ തോമസ് ലീഹ നമ്മളോട് പറഞ്ഞു തരുന്നത്, എന്നും നീ കൂട്ടായ്മയിൽ ആയിരിക്കണം. കൂട്ടായ്മയിൽ ആയിരിക്കുമ്പോൾ നിന്നിൽ അസൂയയും കലഹവും വിദ്വേഷമൊന്നും ഉണ്ടാവില്ല, സ്നേഹം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. കൂട്ടായ്മയിൽ നിന്നും പോയതുകൊണ്ടാണ് യൂദാസ് കറിയോത്തിലേക്ക് പിശാച് പ്രവേശിച്ചത്. കൂട്ടായ്മയിൽ ആയിരുന്നെങ്കിൽ നിന്നിലും സ്നേഹം മാത്രമേ നിറയുകയുള്ളൂ. പ്രിയമുള്ളവരെ, നമുക്ക് പഴയ നിയമത്തിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ, പഴയ നിയമത്തിൽ സാവൂൾ രാജാവിനും ദാവീദിനുമിടയിൽ കൂട്ടായ്മ ഉണ്ടായിരുന്നു. സാവൂൾ രാജാവിനും ദാവീദിനുമിടയിൽ കൂട്ടായ്മ ഉണ്ടായിരുന്നപ്പോൾ ഇസ്രായേൽ രാജ്യം എന്നും വിജയങ്ങൾ മാത്രമാണ് നേടിയത്. എന്നാൽ സാവൂളിനും ദാവീദിനുമിടയിൽ എന്ന് കൂട്ടായ്മ നഷ്ടപ്പെട്ടുവോ, അവിടെ അസൂയുണ്ടായി, വിദ്വേഷമുണ്ടായി, വൈരാഗ്യമുണ്ടായി, പരാജയമുണ്ടായി, മരണമുണ്ടായി. നമ്മളോട് ദുഃഖോണ തിരുനാളിൽ തമ്പുരാൻ ആ തോമസ് ലീഹയുടെ ജീവിതം പറഞ്ഞു തന്നിട്ട് നമ്മളോട് പറഞ്ഞിരുന്നു, കൂട്ടായ്മയിലായിരിക്കണം, നിന്നിൽ സ്നേഹം വളരും, ദൈവം നിന്റെ കൂടെ വരും. ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ ആര് നമുക്ക് എതിർ നിൽക്കും? ദൈവം കൂടെ ഉണ്ടാവണമെങ്കിൽ കൂട്ടായ്മ ഉണ്ടാവണം. ക്രൈസ്തവതയുടെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത് കൂട്ടായ്മയും സ്നേഹവുമാണ്. കൂട്ടായ്മയിൽ, സ്നേഹത്തിൽ ജീവിച്ചാൽ അവിടെ ദൈവം കൂടെ നടക്കുവാൻ വരും. ദൈവമാതാവും യോസേഫ് പിതാവും കൂടെ ഒരുമിച്ച് ദേവാലയത്തിലേക്ക് പോയി. കൂടെ യേശു ഉണ്ടായിരുന്നു. രണ്ടായിട്ടാണ് അവർ തിരിച്ച് ദേവാലയത്തിൽ വന്നത്. കൂടെ യേശു ഇല്ലായിരുന്നു.
യേശു നഷ്ടപ്പെടാതിരിക്കുവാൻ നമുക്കും കൂട്ടായ്മയിലായിരിക്കാം. കൂട്ടായ്മയിലായിരിക്കുമ്പോൾ ഏതെങ്കിലുമൊക്കെ അവസരത്തിൽ നിരാശപ്പെട്ടു പോകേണ്ടി വന്നാൽ കർത്താവ് നമ്മുടെ കൂട്ടുകാരുടെ രൂപത്തിൽ വന്ന് നമ്മളോട് പറയും, വിശ്വസിക്കുക, വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം ദർശിക്കുമെന്ന് നിനക്ക് അറിഞ്ഞുകൂടെ എന്നൊരു ചോദ്യം. അതുകൊണ്ട് ഈ വിശ്വാസ പ്രഖ്യാപനത്തിന്റെ ദിവസത്തിൽ എന്റെ കർത്താവേ എന്റെ ദൈവമേ എന്ന് നമ്മളോട് പറഞ്ഞു തന്ന നമ്മുടെ പ്രിയപ്പെട്ട പിതാവിന്റെ തിരുനാളി ദിവസത്തിൽ നമുക്കും കൂട്ടായ്മയിലായിരിക്കാം, സ്നേഹത്തിലായിരിക്കാം. ദൈവം നമ്മുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. ദൈവത്തിന് മധു ഉണ്ടായിരിക്കട്ടെ. ആമേൻ. ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദൈവം രക്ഷിക്കപ്പെടുന്ന ഈ സമയം
നിന്റെ മഹാകരുണ പ്രതീക്ഷിച്ച് നിൽക്കുന്ന നിന്റെ ദാസരെ നീ അനുഗ്രഹിക്കണമേ. നിന്റെ പരിശുദ്ധ റൂഹാണ് നൽകണം ഇവർക്ക് നീ അയച്ചു കൊടുക്കണമേ. നിന്റെ പരിശുദ്ധ ശരീരവും പാപപരിഹാരപ്രദമായ രക്തവും സ്വീകരിക്കുവാൻ യോഗ്യരാകുവാൻ തക്കവണ്ണം ഇവരുടെ ആത്മാക്കളെയും ശരീരങ്ങളെയും നീ ശുദ്ധീകരിക്കണമേ. സ്നേഹവും ഐക്യമത്യവും ഇവരെ നീ അണിയിക്കണമേ. സമാധാനവും ശാന്തിയുടെ വാഴുവാൻ നീടയാക്കണമേ. ശിക്ഷകളിൽ നിന്നും ക്രോധത്തിന്റെ തണ്ടലുകളിൽ നിന്നും ഇവരെ നീ സംരക്ഷിക്കണമേ. നിന്റെ പരിശുദ്ധ പുരുഷ ഇവരെ നീ കാത്തുകൊള്ളണമേ. നിന്റെ രണ്ടാമത്തെ വരവിൽ കൃഷ്ണമായ നിനക്ക് ഞങ്ങളെ ഞങ്ങളുടെ പരയത്തിനെ നീ യോഗ്യരാക്കണമേ. ഞങ്ങളും അവരും നിനക്ക് നിന്റെ പിതാവിനെ പരിശുദ്ധരോഹായിരിക്കും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും. സ്തുതി സ്തോത്രവും സമർപ്പിക്കും. ഉദ്ദേശിക്കുന്ന ഭാവി ഞങ്ങൾ നോക്കി പാർക്കുന്നു. ആ
Oh God.
Hallelujah.
ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും
ഭാഗ്യകരമാവിതു സ്തുതിക്കുവാൻ എന്നെ യോഗ്യരാക്കണമേ. ശരീരങ്ങളെയും ശുദ്ധീകരിക്കുകയും ബുദ്ധിയെ മനസ്സിനെ നിർമ്മലമാക്കുകയും ചെയ്യണമേ. ഞങ്ങളിതാ പ്രാർത്ഥിക്കുന്നു
സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ ജോ ജോ
ആ ബാബ നീ താരപ്രദമായ നിന്റെ പേരിൽ
Namaste.
Thank you.
ഉപകാരങ്ങൾക്ക് നന്മകൾക്കും വേണ്ടി ഏറ്റവും വലിയ ആ സ്നേഹത്തിൽ നിറഞ്ഞ